ദൈവം ചെയ്ത് എന്നെ നീ ഉപദ്രവിക്കുന്നത്. ശരിയാവുന്നെ ഈ ഇടുക്കുന്നതിന് വേണ്ട ഒരു നീതിയും ഞാനൊക്കെ. പയൽമാനെ എന്തിനാണ് രാവിന് പോലെ ഇയാൾ കാണിച്ച തമ്മാരത്തിന് എന്താണെന്നറിയോ? പയൽമാനെ എന്നെ നാണം കെട്ടി താൻ തന്നെ പറയാ ഉപദ്രവിക്കരുത്. എന്താ രാവുണ്ണി ഇത്? അയ്യോ അച്ചുമാഷ്, എന്താ പയൽമാനെ, എന്താ കാര്യം? നിങ്ങൾ അമ്മയും പെങ്ങന്മാരും കുളിക്കുന്നത് ഒളിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താ ചെയ്യാ? അത് തന്നെ ഞാൻ ചെയ്യാൻ പോണേ. അയ്യോ അരു, സുഖമില്ലാത്ത ആളാ. അല്ല മുതലാളി ആരുടെ കുളിയാ കണ്ടേ? പറ പയൽവാനെ. നീലകണ്ഠന്റെ ഭാര്യ സാവിത്രിനെ അറിയില്ലേ? അവള് കുളിക്കുന്ന നോക്കി രസിച്ച് നിക്ക ഈ കളവൻ. ഇവിടെ കൂഞ്ഞ കെട്ടി നിർത്തണ്ട. വേണ്ട, ഇത്രയും മതി. എല്ലാരും പിരിഞ്ഞു പോവുക, എല്ലാം കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓ ചൂട്. ഈ കണ്ട തല്ലു മുഴുവൻ കൊള്ളുമ്പോഴും നിങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കായിരുന്നു. മാഷേ, മനുഷ്യന് ഇത്തിരി സ്വൈര്യം തരില്ല എന്ന് വെച്ചാ എന്നാ നീയും കൂടി എന്നെ തല്ലിക്കോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സരോജനമ്മേ, മഹാത്മാവായ ഗാന്ധിജിക്ക് പോലും വെള്ളക്കാരുടെ കയ്യിൽ നിന്നും നല്ല അസലിടി കൊണ്ടിട്ടില്ലേ? അത് കസ്തൂർബ സഹിച്ചില്ലേ? കൊള്ള, ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷേ. എങ്കിൽ കുറച്ചു നേരം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കറി, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ ഊരും പെട്ടോളാ ഇങ്ങനെ തല്ലിച്ചത്. മഹാപാപം പറയരുത് സരോജിനി, ആ പാപം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ടു മാഷേ, ഇങ്ങനൊക്കെ ഇപ്പഴും കൂടെ അവളോടാ. അതെ അവളോടാ, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ചുമ്മാ അല്ലേ തല്ലുകൊണ്ടത്, ഇനി ഇത് കൂടുതലും കൊള്ളും. അവൾക്ക് വേണ്ടി ഞാൻ തല്ലുകൊള്ളും, വേണ്ടി വന്ന എന്റെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്യും. ഇത് ബലിയല്ല, ഗോഡ്സേയുടെ വെടിയുണ്ടേറ്റ് മഹാത്മജി ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചില്ലേ, അതാണ് യഥാർത്ഥ ബലി. ഞാനൊന്നും ഇണ്ടായിരിക്കണ്ട, ഇന്ത്യ അറിഞ്ഞാണ് നമ്മൾ എന്താ ബന്ധം? ഞാൻ പറഞ്ഞില്ലേ മാഷേ, ഇത് കൈവശമാണെന്ന്. ആ പൂതിന് അരിഞ്ഞാണത്തിലാ കൈവശം കൊടുത്തിരിക്കുന്നത്. കഷ്ടകാലം വരുമ്പോ അരേ കിടക്കുന്ന അരിഞ്ഞാണവും പാമ്പായിട്ട് കൊത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ നേരിട്ട് കണ്ടു. ദേ അവസാനമായിട്ട് ഞാൻ പറയുവാ, ആ അരിഞ്ഞാണ ഒക്കെ മടക്കി കൊടുക്കും. കൊടുക്കില്ല, 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 മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു, നീ എന്താ ചെയ്യാ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ മനുഷ്യൻ നേരെ ആവില്ലെന്ന്. രാവുണ്ണി, ആ അരിഞ്ഞാണം തനിക്ക് കഷ്ടകാലമാ, ഇനിയെങ്കിലും തിരിച്ചു കൊടുക്കണം. സാക്ഷാൽ തോട്ടുങ്കര ഭഗവതി ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ അരിഞ്ഞാണ് ഞാൻ കൊടുക്കില്ല. ദുഷ്ടൻ, ഈ അരിഞ്ഞാണം കൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇനി മുടിയേണ്ടി വന്നാലും ഞാൻ കൊടുക്കില്ല, കൊടുക്കില്ല. ഇറങ്ങി വാടാ പയൽവാനെ, നീലാണ്ടനെ വിളിക്കണം, നീലാണ്ടൻ ഇറങ്ങി വാടാ. എടാ രാവുണ്ണി മുതലാളിന്റെ ഉപ്പും ചോറും നിന്ന് കൂറു മറക്കാത്ത മനുഷ്യന്മാരി നാട്ടിലുണ്ട്. നീലാണ്ടിനിപ്പ എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്നോ? നീ ഇന്ന് കൈവച്ചത് ആരുടെ ദേഹത്താണെന്നറിയോ? എന്റെ മുതലാളിയുടെ. പൊന്നുപോലത്തെ മനസ്സുള്ള ആ മനുഷ്യൻ നിന്നോട് എന്തെന്നറിയടാ കാട്ടിയത്? നീലാണ്ടൻ, നീ കാര്യം അറിയാതെ സംസാരിക്കുന്നു. അറിയാടാ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മൂക്കറ്റം കടം കയറി മുടിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും അന്തിക്ക് കുടിയിൽ കയറി ചെല്ലുമ്പോ എനിക്ക് അവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ നീ അത് തകർത്തു, എന്റെ ജീവിതം തകർത്തു. പിന്നെയും എന്റെ സാവിത്രിയും ചേർത്ത് നാട്ടുകാർ എന്തെല്ലാം കഥകളാണ് പറയണേന്ന് അറിയാവോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. കുസ്തി വേണ്ട, ഒരു പണാലത്തും വേണ്ട, അതിൽ നിന്ന് കിട്ടുന്ന കാശും വേണ്ട. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാ, നീ എന്റെ കുടുംബം തകർക്കരുത്. നീലാണ്ട, നിന്റെ കുടുംബം തകർക്കാൻ വേണ്ടി വന്നതൊന്നല്ല ഞാൻ, അത് സ്വരു കൂട്ടാൻ എന്നാലാവുന്ന സഹായിക്കാൻ വേണ്ടി വന്നത് ഞാൻ. നീ എന്റെ ആരാ? തന്തയോ അതോ കൂടെ പറപ്പോ? ഇന്ന് നീ എന്റെ മുതലാളിയെ തല്ലി, നാളെ എന്റെ സാവിത്രിയെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ കൊല്ലില്ലെന്ന് ആർക്കറിയാവുള്ള. ഭാര്യയുടെ കെട്ടുനാലി മുതൽ മറ്റൊരുത്തിന് മുമ്പിൽ കാട്ടരുതാത്തവളെ പൊന്നരഞ്ഞാണ് വരെ പണയം വെച്ച നീ ഒരാണോടാ? നീ എങ്ങനെ അറിഞ്ഞു എന്റെ സാവിത്രിക്ക് പൊന്നരഞ്ഞാണുണ്ട്? നിന്നേക്കാൾ മുമ്പ് സാവിത്രിയെ കണ്ടവനാ ഞാൻ. ഞരമ്പിലെ ചോര തളയ്ക്കുന്ന പ്രായത്തിനും എത്രയോ മുമ്പ്, ആണാ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് സാവിത്രിയെ മോഹിച്ചവനാ ഞാൻ. Thank you.
സാവിത്രിയുടെ മുഖമായിരുന്നു ഒരുപാട് കാലം എന്റെ മനസ്സിൽ. സ്കൂൾ വളപ്പിലും അമ്പലമുറ്റത്തേക്ക് ഞാൻ അവളെ പിന്നാലെ നടന്നു. പക്ഷേ സാവിത്രിയുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല. ഏതൊരു ആനക്കാരനുമായി അവളുടെ കല്യാണം തീരുമാനിച്ചു എന്ന് അറിഞ്ഞ അന്ന് ഞാൻ നാടുവിട്ടതാ. നീ വിഷമിക്കണ്ട, സാവിത്രി എന്നെ ഒരു പെങ്ങളെ പോലെയാ. രാവണി മുതലാളിയെ ഞാനെന്താ തല്ലിയെന്ന് ചോദിച്ചില്ലേ? ഈ പെങ്ങള് കുളിക്കുന്നവരെ തൊരുത്ത് ഒളിഞ്ഞു വയ്ക്കുക, ഒരു ആങ്ങൾ എന്താ ചെയ്യാ? അതേ ഞാൻ ചെയ്തോളൂ. സത്യം ഞാൻ പറഞ്ഞത്. സാവിത്രി ഇവിടെ ആരും ഇല്ലേ? ആരാ? രാവണി മുതലാളിയുടെ കാര്യം പറയാൻ വന്നതായിരിക്കും. എന്റെ പൊന്നു മാഷേ, ഈ നശിച്ചോട് കാരണം തോട്ടിങ്കര മുടിയും. നിങ്ങൾ എന്തായി പറയുന്നേ മാഷ്? എന്തിനാ വന്നേ? സാവിത്രി, നിന്റെ ഭർത്താവ് നീലകണ്ഠൻ നിന്റെ അരഞ്ഞാളം രാവണിയുടെ പക്കൽ പണയം വെച്ചിട്ടില്ലേ? അത് തിരിച്ചെടുപ്പിക്കണം. പണത്തിന്റെ കാര്യം ഓർത്ത് മനസ്താവപ്പെടണ്ട. എന്തായാലും അരഞ്ഞാണം മടക്കി എടുപ്പിക്കണം. അതിനെ എടുപ്പിക്കാൻ പറ്റില്ലല്ലോ മാഷേ. എന്താ പറ്റാത്തെ? ഈ പൊട്ടങ്ങളിൽ സാവിത്രിയും കൂടുക? അതില്ല, ഒന്നും പറയണ്ട. എന്താ സാവിത്രി കാര്യം? വായു തുറന്ന് പറയൂ കുട്ടി. അരഞ്ഞാണം രാവണി മുതലാളി സ്വന്തമാക്കി വില കൊടുത്ത്. ഞാൻ പോലും അറിഞ്ഞില്ല. എന്തായിരുന്നു എന്നോട് പറയാ? ഞാൻ മകനോട് അത് ചോദിക്കണ്ട. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട. കുറ്റം ചെയ്തത് ഈ ദമ്പതികളല്ല. പിന്നെ ആരാ മാഷേ?